ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സം ടൈം സിംപ്ലി കുക്കിംഗ്. ഇന്ന് നമുക്ക് മല്ലി വറുത്ത് പൊടിച്ചെടുക്കാം. വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ നല്ല മണവും നല്ല രുചിയുമുള്ള മല്ലി എങ്ങനെ വറുത്തെടുക്കാൻ നോക്കാം. നമ്മൾ ഏത് കറിക്ക് വേണമെങ്കിലും ഈ മല്ലി യൂസ് ചെയ്യാം. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഏകദേശം ഒരു 350 ഗ്രാം മല്ലി എടുത്തിട്ടുണ്ട്. പച്ചമല്ലിയാണ്. പിന്നെ 2-3 വെളുത്തുള്ളിയും 2-3 ചെറിയുള്ളിയും അല്പം കറിവേപ്പിലയും, പിന്നെ കുറച്ച് വറ്റൽമുളകും കൂടെ ആവശ്യമുണ്ട്. വറ്റൽമുളക് ഒരു നമ്മുടെ ഒരു കൈപ്പിടി അളവിൽ എടുത്താൽ മതിയാവും. പിന്നെ നമുക്ക് മല്ലി ഒന്ന് ആദ്യം കഴുകി അതിൻ്റെ അകത്തിൽ അഴുക്കൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. മല്ലിയുടെ നല്ല അഴുക്കുണ്ടാവും. നമ്മൾ കാണുമ്പം കുഴപ്പമൊന്നുമില്ലാതെ ആയിരിക്കും, പക്ഷേങ്കിൽ നല്ലതുപോലെ അഴുക്കുണ്ടാവും മല്ലിയിൽ. കഴുകിയിട്ട് നമുക്ക് ഒരു അരിപ്പപാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളയാം. ശേഷം ഒരു ഇതുപോലെ പരന്ന പാത്രം നമുക്ക് അടുപ്പിലോട്ട് വെക്കാം. പരന്ന പാത്രത്തിലാവുമ്പം നമുക്ക് നല്ലതുപോലെ ഇളക്കി ഒന്ന് വറുത്തെടുക്കാൻ പറ്റും. നമ്മളിത് കഴുകി ഉണക്കാതെ നേരെ തന്നെയാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഉണക്കിയെടുക്കുന്ന മല്ലിയാണെങ്കിൽ നമുക്ക് ഫ്ലെയിം കുറച്ച് തന്നെ ഈ സമയം ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ കഴുകിയിട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ നനവൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഒന്ന് ഫ്ലെയിം കൂട്ടിയിട്ട് വറുത്തെടുക്കുന്നത്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കൂട്ടുകാരെ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇപ്പോൾ മല്ലിയുടെ നനവൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് അല്പസമയം വറുത്തെടുക്കാം. ആ കളറൊന്ന് ജസ്റ്റ് ഒന്ന് മാറി വന്നാൽ മതിയാവും. നിങ്ങൾക്ക് ആ വറക്കുന്ന സമയത്ത് മനസ്സിലാവാതെ ഇതുപോലെ കളറൊന്ന് ജസ്റ്റ് മാറി വന്നാൽ മതിയാവും. ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ച വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാട്ടോ. ഈ പിരിയൻ മുളക് വേണമെങ്കിൽ കാശ്മീരി ചില്ലി, അത് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് ഈ മുളക് ഉണ്ടായത് അതുകൊണ്ട് ഇത് ചേർത്ത് കൊടുത്തു. കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ച കറിവേപ്പിലയും, ഇതിലേക്ക് ചേർക്കുന്ന കറിവേപ്പിലയുടെയും വറ്റൽമുളകിൻ്റെയും കുഞ്ഞുള്ളിയുടെയും ചെറുള്ളിയുടെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി മറിച്ചൊക്കെ എടുക്കാം. ഞാനിവിടെ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്നൊന്നത് ഉണങ്ങി ഒന്ന് വാടിക്കിട്ടും. അപ്പോൾ നമ്മൾ പൊടിക്കുമ്പോൾ അത് എളുപ്പമായിരിക്കും. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മളിങ്ങനെ മല്ലിപ്പൊടി വീട്ടിൽ തന്നെ വറുത്ത് പൊടിക്കുവാണെങ്കിൽ അതിന് നല്ലൊരു ഫ്ലേവറായിരിക്കും. നമ്മൾ മില്ലിലൊക്കെ കൊടുത്തിട്ടും നമ്മൾ പാക്കറ്റ് പൊടിയൊക്കെ മേടിക്കുവാണെങ്കിൽ അതിൻ്റെ ഫ്ലേവറൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നമ്മുടെ ആ പാക്കറ്റ് പൊട്ടിച്ച് ഫസ്റ്റ് യൂസിന് മാത്രമേ അതിനൊരു ഫ്ലേവർ ഉണ്ടാവുള്ളൂ. പിന്നെ അതിൻ്റെ മണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ടാവും. അപ്പം നമ്മുടെ മല്ലിയൊക്കെ ഇപ്പോൾ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. കൂടെ തന്നെ മുളകെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഓയിൽ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ. ഈ മല്ലിയും മുളകും പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ഈ എണ്ണയിൽ കിടന്നിങ്ങനെ വാടി വരുന്നത് നല്ലൊരു മണമാണ്. ശരിക്കും നമ്മൾ ആ മല്ലി വറുക്കുന്ന ആ ദിവസം നമ്മുടെ വീട് മൊത്തം ഒരു മല്ലിയുടെ മണം ഉണ്ടാവും. അപ്പോൾ ഇതും വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കാൻ. തീ ഒന്ന് അല്പം കൂടിയാൽ തന്നെ നമ്മുടെ മല്ലി പെട്ടെന്ന് കരിഞ്ഞു പോവും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ടേസ്റ്റേ മാറിപ്പോവും. നമ്മൾ ഇത്ര നേരം ചെയ്തൊക്കെ വെറുതെ ആവും. അപ്പോൾ മല്ലിയൊക്കെ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതാ നിങ്ങൾ കണ്ടില്ല, അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പാകം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നത് ഇതേ ഇതുപോലെ ഒന്ന് കൈവെച്ച് തിരുമ്മി നോക്കുമ്പോഴാണ്. ഈ ഒരു കറക്റ്റ് പാകത്തിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള മല്ലിപ്പൊടി തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ ഇത് ആറിയതിന് ശേഷം ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുകയാണ്. ഇനി അഥവാ വീട്ടിൽ ഇതുപോലെ പൊടിക്കാതെ മില്ലിലാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ നേരത്തെ ചേർത്ത് ആ വെളിച്ചെണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല. വെളിച്ചെണ്ണ ചേർത്താൽ മില്ലിലെ ആ മെഷീനിൽ ഇതുപോലെ അടിവശത്തൊന്ന് പറ്റിക്കിടക്കും. അപ്പോൾ നമ്മുടെ പൊടിയുടെ അളവും കുറയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മില്ലിൽ കൊടുക്കുമ്പോൾ ഈ വെളിച്ചെണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല. വെളിച്ചെണ്ണ ഇല്ലാതെ തന്നെ നമുക്ക് ഇതുപോലെ വഴറ്റിയിട്ട് കൊടുത്തേക്കാം. ഇത് നോക്കിക്കേ, നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത മല്ലിപ്പൊടിയാണ്. എന്ത് കളറാണെന്ന് നോക്കിക്കേ. അതുപോലെ തന്നെ ഫ്ലേവറും നല്ല അടിപൊളി ഫ്ലേവറുമാണ്. നമ്മൾ ഈ പൊടിച്ച ആ സ്ഥലം മുഴുവൻ ഈ മല്ലിയുടെ മണമായിരിക്കും. നമ്മളൊരു കാപ്പിപ്പൊടിയുടെയൊക്കെ ഒരു കളറായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ എന്തായാലും ഈ മല്ലിപ്പൊടി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ എപ്പോഴും നോൺ വെജ് ഉണ്ടാക്കുന്ന വീടുകളാണെങ്കിൽ എപ്പോഴും ആവശ്യമുള്ളൊരു സാധനമാണ് മല്ലിപ്പൊടി. അപ്പോൾ ഇതുപോലെ നല്ല ഡാർക്ക് കളറായിട്ടുള്ള കറികൾ കിട്ടണമെങ്കിൽ, നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കാണുന്നില്ലേ നല്ല ഡാർക്ക് കളർ കറി, അപ്പോൾ അതുപോലത്തെ കറി കിട്ടണമെങ്കിൽ നമുക്ക് വീട്ടിൽ ഇതുപോലെ ഒന്ന് മല്ലി വറുത്തെടുത്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളിങ്ങനെ തന്നെയാണോ മല്ലി വറുത്ത് പൊടിക്കാറ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുതേ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കൂടെ ചോദിക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.